സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടത് വലത് മുന്നണികൾ ഒരുപോലെ വിയർക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇടതു മുന്നണിക്ക് പ്രചരണം നയിക്കാനാളില്ല. അതേസമയം സംസ്ഥാനത്ത് ഇടതുപക്ഷ ടിക്കറ്റിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് പ്രചാരണം നടത്തുന്നതിനോട് താല്പര്യം കാണിക്കുന്നില്ലെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാർ രാജിവെക്കേണ്ട സമയം തന്നെ അതിക്രമിച്ചിരിക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും മടിയാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ജനങ്ങളെ വളരെയധികം ഭയക്കുന്നത് കൊണ്ടാണ് പ്രചാരണ രംഗത്ത് പോലും മുഖ്യം സജീവമാകാത്തതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഈ പ്രസ്താവന. സ്വർണ്ണക്കടത്ത് അഴിമതിയുടെ മുഖ്യസൂത്രധാരൻ മുഖ്യമന്ത്രി തന്നെയാണ്. സ്വപ്ന സുരേഷിന്റെ മൊഴി പുറത്തു വന്നാൽ മുഖ്യമന്ത്രിയായിരിക്കും യഥാർത്ഥ പ്രതിയെന്നും അദ്ദേഹം തുറന്നടിച്ചു. സ്വപ്ന സുരേഷും ശിവശങ്കറും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്നത് പകൽ പോലെ വ്യക്തമാണ്. ഈ അഴിമതിയുടെ മുഖ്യ ഉപഭോക്താവും മുഖ്യൻ തന്നെയാണ്. സ്വർണ്ണക്കടത്തിനും കള്ളക്കടത്തിനും കൂട്ടുനിന്ന മുഖ്യന് അതിന് പ്രതിഫലവും ലഭിച്ചെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. എന്തായാലും ഇടതു മുന്നണിക്ക് പ്രചാരണം നയിക്കാനാളില്ല എന്നത് സത്യം തന്നെയാണ്. എന്നാൽ ഓൺലൈൻ പ്രചാരണമാണ് നടത്തുന്നതെന്നാണ് മുഖ്യൻ ഇതിന് മറുപടി നൽകുന്നത്. മുഖ്യമന്ത്രി കൊറോണ ജാഗ്രത മൂലമാണ് പ്രചാരണത്തിനിറങ്ങാത്തതെന്ന വാദം തീർത്തും പച്ചക്കള്ളമാണെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. വെബ് ഡെസ്ക് തത്വമയി. ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.